ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ കർത്താവ് ഉയർത്തു, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. യേശുതമ്പുരാൻ്റെ ഉത്ഥാനപ്പെരുന്നാൾ കൊണ്ടാടി പുതുഞ്ഞാറാഴ്ചയുടെ അനുഭവവും പൂർത്തിയാക്കി സഭാമക്കൾ തങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ കരുപിടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പരിശുദ്ധ സഭ ഈ കാലയളവിൽ രണ്ട് പുണ്യ പിതാക്കന്മാരെ ആണ് പ്രധാനമായും ഓർക്കുന്നത്. കോട്ടയം മെത്രാസുരത്തിൻ്റെ പരിശുദ്ധ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് അല്ലെങ്കിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനി എന്ന് വിളിക്കപ്പെടുന്ന പുണ്യപിതാവിനെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ദൈവസ്നേഹി എന്ന് വിളിക്കപ്പെടുന്ന ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയെ. ഇന്ന് ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ 8th ഓർമ്മ വാർഷിക ദിനമാണ്. ആവർത്തന പുസ്തകം 32:7 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: പൂർവ ദിവസങ്ങളെ ഓർക്കുക, മുൻതലമുറകളുടെ സമ്മത്സരങ്ങളെ ചിന്തിക്കുക, നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ പറഞ്ഞു തരും. പൂർവ ദിവസങ്ങളെ ഓർക്കുക, മുൻതലമുറകളുടെ സമ്മത്സരങ്ങളെ ചിന്തിക്കുക, നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ പറഞ്ഞു തരും. ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൻ്റെ മുൻപാകെ വന്ന് നിന്ന് നാം ആരാധന സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്താവുന്നതായ ഒരു വിശുദ്ധ വേദഭാഗമാകുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വേദവാക്യത്തെ ഉദ്ധരിച്ചത്. ഇവിടെ ഇരിക്കുന്ന ആരോടും തന്നെ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി ആരാകുന്നു, എന്താകുന്നു എന്ന് പറയേണ്ടതായ ഒരു കാര്യവും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ നാം ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും അയവിറക്കി പുതുക്കുക എന്നതാണ്. ഇന്നലെ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസിസ് തിരുമേനി വളരെ ഭംഗിയായി ഈ പുണ്യപിതാവിൻ്റെ ജീവ ആധ്യാത്മിക ജീവിതത്തെ വിശകലനം ചെയ്ത് അത് നാമുമായി ബന്ധപ്പെടുത്തി നമ്മോട് സംവേദിക്കുകയുണ്ടായി. അതിനപ്പുറമായി ബലഹീനായി എനിക്ക് കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആഴമായി ദൈവബന്ധമുണ്ടായിരുന്ന ഒരു മഹാചാര്യനെയാണ് നാം ഇപ്പോൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കാലക്രമേണ അല്ലെങ്കിൽ ഗ്രാജുവലായി ദൈവസ്നേഹി എന്ന ഒരു പേര് തന്നെ വീണത്. ആഴമായ ദൈവബന്ധം ആര് വരച്ചതാണെന്ന് എനിക്കറിയാൻ മേല. സക്കറിയ നയനച്ചനായിരിക്കാം ചിലപ്പം, അതോ ഇവിടെയുള്ള മറ്റ് ചിത്രകാരന്മാരാണോന്ന് അറിയാൻ മേല. ഒരു നല്ല ചിത്രം ഈ അടുത്ത സമയത്ത് ഓടുന്നുണ്ട്. അഭിമന്യ തിരുമേനി കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു പെൻസിൽ ഡ്രോയിങ്, പ്രാർത്ഥിക്കുന്ന ഒരു പെൻസിൽ ഡ്രോയിങ്. ആ പെൻസിൽ ഡ്രോയിങ് കണ്ടപ്പോൾ ജീവനോടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഇവാനിയോസ് തിരുമേനിയാണ് അതിലൂടെ 8 മുമ്പ് എങ്ങനെ ഇരുന്നുവോ അതുപോലെ ഇരിക്കുന്ന ഒരാളിനെ മനോമുഖത്തിൽ കൊണ്ടുവരാനായിട്ട് ഇടയായി. അതാണ് ആഴമായ ദൈവബന്ധം എന്ന് പറഞ്ഞത്. എല്ലാറ്റിനും ദൈവസന്നിധിയിൽ സമർപ്പണ ബോധത്തോടുകൂടി കടന്നു ചെല്ലുക എന്ന ചിന്തയുള്ള മഹാചാര്യൻ. ഹൃദയശുദ്ധീകരണം എന്ന പദം അഭിനയ തിരുമേനിയുടെ ഒരു വാക്കാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഹൃദയശുദ്ധീകരണം, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 5:8
നമ്മുടെ കർത്താവ് അരുളി ചെയ്ത അഷ്ട സൗഭാഗ്യങ്ങൾ ഒന്നായി നാം കാണുന്നു. ഹൃദയ നൈർമല്യതയും വിശുദ്ധീകരണവും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ആളുകൾക്ക് അവർ ഈ ഭൂമിയിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ മുഖാമുഖമായി കാണുവാനായി കഴിയും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കത് പലപ്പോഴും പറ്റുന്നില്ല എന്ന സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ നമ്മുടെ പൂർവികരെയും നമ്മെ വഴി നടത്തിയ പുണ്യപിതാക്കന്മാരെയും ഒക്കെ നാം ഇങ്ങനെ അവരുടെ ജീവചരിത്രങ്ങളിലൂടെ ഒന്ന് ഓടിപ്പോകുമ്പോൾ നാം കാണുന്ന കാഴ്ച അവരുടെ ഹൃദയ നൈർമല്യതയും ഹൃദയ വിശുദ്ധിയും കൊണ്ട് അവർ ജീവനോടിരുന്നപ്പോൾ തന്നെ വിശുദ്ധരായി ദൈവത്തെ കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ വിശ്വസിക്കുന്നത് അഭിവന്യ തിരുമേനിയും എപ്പോഴും അല്ല എങ്കിൽ പോലും ചില സമയങ്ങളിൽ ദൈവത്തെ മുഖാമുഖം ഈ ഭൂമിയിൽ ജീവനോടിരുന്നപ്പോൾ കണ്ടതായ ഒരു പിതാവാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് അങ്ങനെ കാര്യമായ നിർവചനങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആധ്യാത്മികതയ്ക്ക് നിർവചനം കൊടുക്കുവാനായിട്ട് സാധ്യമാകില്ല, അങ്ങനെ ഒന്ന് ഇല്ല എന്നാണ് ബലഹീനായ എൻ്റെ പക്ഷം. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഭാഷയിൽ ആധ്യാത്മികത എന്നത് ദൈവാനുഭവമാണ്, ദൈവത്തെ അറിയുക എന്നല്ല, ദൈവത്തെ അനുഭവിക്കുക എന്നതാണ്. ക്രിസ്ത്യൻ തിയോളജി പഠിക്കുമ്പോൾ നാം എല്ലാവരും അത് തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നത്. ക്രിസ്ത്യൻ തിയോളജി ഈസ് നോട്ട് എ ജിംനേഷ്യം, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ലൈക്ക് ആൻ ഇന്റലക്ച്വൽ ജിംനേഷ്യം, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ബൈ വിച്ച് വി ഷുഡ് ഇംബൈബ് അവർ ലോർഡ് ഇൻ അവർ ഹാർട്ട് എന്നാണ് നാം പറയുന്നത്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ച് കഴിയുമ്പോഴാണ് അത് ആധ്യാത്മിക ജീവിതമായി മാറുന്നത്, ക്രിസ്തുവിനെ അനുഭവിക്കുക എന്നതാണ്. നമുക്കറിയാം സഭയുടെ പാരമ്പര്യത്തിൽ അരളി ചെയ്തപ്പെട്ട വചനത്തെയും എഴുതപ്പെട്ട വചനത്തെയും ഒക്കെ നാം പാരായണങ്ങളിലൂടെയും വായനകളിലൂടെയും എഴുത്തുകളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും ഒക്കെ സ്വീകരിക്കാറുണ്ട്. എന്നാൽ അവതരിക്കപ്പെട്ട വചനമായ ക്രിസ്തുവിനെ വിശുദ്ധ കുർബാന വഴിയായി സ്വീകരിക്കുന്ന രീതിയാണ് നമുക്കുള്ളത്. അവതരിക്കപ്പെട്ട മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവാകുന്ന ആ വചനത്തെ നാം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന അനുഭവം വഴിയാണ്. ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനി, ഞങ്ങൾ വൈദിക സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ചെല്ലുമ്പോൾ നിയുക്ത മെത്രാനാണ്, റമ്പാച്ചനാണ്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും യേശു ക്രിസ്തു എന്ന ദിവ്യവചനത്തെ ദിനം പ്രതി സ്വീകരിക്കണമെന്ന് വാഞ്ചിക്കുകയും ചെയ്ത ഒരു മഹാചാരനായിട്ടാണ് ബലഹീനായ ഞാൻ കാണുന്നത്. അറിയുന്നതല്ല, അനുഭവിക്കുന്നതാകുന്നു ദൈവിക നിറവെന്നും ആധ്യാത്മിക ജീവിതമെന്നും പഠിപ്പിച്ച ഒരു പുണ്യ ശ്ലോകനെയാണ് നാം ഇപ്പോൾ ഇവിടെ സ്മരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത, ദാനധർമ്മം എന്നത് പ്രാർത്ഥനയ്ക്ക് തുല്യമാകുന്നു എന്ന് കരുതിയതായ ഒരു പിതാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. ദാനധർമ്മം എന്നത് പ്രാർത്ഥനയ്ക്ക് തുല്യമാകുന്നു എന്നത് ക്രൈസ്തവ നന്മകളിൽ പരമപ്രധാനമായി നിൽക്കുന്ന മൂന്ന് സുഹൃത്തുക്കളാണ് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഇത് പരസ്പരം കോംപ്ലിമെന്ററിയാണ്, പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതിനെ മൂന്നിനെയും മൂന്നായിട്ട് മാറ്റി നിർത്തുക പ്രയാസമാണ്. പ്രാർത്ഥന നമ്മെ ദൈവവുമായി ബന്ധപ്പെടുത്തുന്നു, ഉപവാസം നമ്മെയും നാം ആയിരിക്കുന്ന പരിസരങ്ങളെയും വിശുദ്ധീകരിക്കുന്നു, ദാനധർമ്മം ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ലഭിച്ചിരിക്കുന്നത് നാം വഴി പകർന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ പിതാക്കന്മാര് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവവുമായുള്ള ബന്ധവും നമ്മെ വിശുദ്ധീകരിക്കുന്നതും നാം ആയിരിക്കുന്ന അന്തരീക്ഷത്തെ വിശുദ്ധീകരിക്കുന്നതും നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കുന്നതും, ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട സുഹൃത്തുക്കളായി സഭാപിതാക്കന്മാര് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ
മാർ ഇവാനിയോസ് തിരുമേനി ഈ മൂന്ന് സുഹൃത്തുക്കളും ഒരുപോലെ പാലിച്ചു. ദാനധർമ്മത്തെ പ്രാർത്ഥനയ്ക്ക് തുല്യമായി കണ്ടിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ വായിച്ച വിശുദ്ധ സ്ലീഹ വായന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നത് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. ഉള്ളവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതും ഭാഗ്യമാകുന്നു. നമ്മുടെ പിതാക്കന്മാർ പലരും അങ്ങനെയാണ്. അഭിയന്യ ഭാഗ്യസ്മരണാർഹനായ ഓസ്താത്യ സുരുമേനി മറ്റുള്ളവരുടെ നിന്ന് വാങ്ങിച്ച് നേരിട്ട് കൊടുക്കുന്ന ചരിത്രമുണ്ട്. ഈവാനി സുരുമേനി വലിയ തുകകളല്ലെങ്കിലും ആരെങ്കിലും അടുത്തു വന്നാൽ കയ്യിലില്ല എങ്കിൽ ഉള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്ന രീതി. ഞങ്ങള് വിദ്യാർത്ഥികളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല അനുഭവങ്ങളുണ്ട്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി അടുത്തു വന്ന് ഇപ്പോണ്ട് കയ്യിലില്ല എങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു കുട്ടിയെ വിളിച്ച് കുറച്ച് പൈസ എടുത്തോണ്ട് പോവാം. പിന്നെ ആ പൈസ തിരിച്ച് കൊടുക്കത്തൊന്നുമില്ല. ചിലപ്പോൾ കിട്ടിയെന്നും ആ കിട്ടിയില്ലെന്നും ആകും. പക്ഷേ വാങ്ങിച്ച് കൊടുത്തിരിക്കും. തൻ്റെ മുമ്പാകെ വന്ന് നിൽക്കുന്ന ആളിന് നിർബന്ധമായി കൊടുത്തിരിക്കണമെന്ന ശാഠ്യമുള്ള ഒരു പിതാവായിരുന്നു അഭിയന്യ ഗീവർഗീസ് മാർ ഈവാനിയോസ് സെരിമേനി എന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മുടെ പിതാക്കന്മാർ തികഞ്ഞ ആധ്യാത്മിക നിലവാരത്തിൽ ജീവിച്ച പിതാക്കന്മാരെല്ലാവരും അങ്ങനെയായിരുന്നു. അവരെ വ്യത്യസ്തരായി കാണുവാനായി നമുക്ക് സാധ്യമാവുകയില്ല. ചിലർ അവരുടേതായ ബാഹ്യമായ പ്രകടനങ്ങൾ വഴി മറ്റുള്ളവർക്ക് അനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും അവരോട് അടുത്ത് പെരുമാറിക്കഴിയുമ്പോൾ അവരിലുള്ളതായ നന്മകൾ അവരുടെ ഈ ബാഹ്യജ്യേഷ്ഠകളെക്കാൾ കൂടുതലാകുന്നു എന്ന് വ്യക്തമാകുന്ന ജീവചരിത്രങ്ങളുള്ള ഒരു സഭയുടെ മക്കളാകുന്നു നാമെന്ന് നാം മനസ്സിലാക്കണം. അഭിയന്യ തിരുമേനി ഇവിടെ എല്ലാവർക്കും ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇടയ്ക്കിടയ്ക്ക് ചൂടാകുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യും. അതെന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കണം, എല്ലാം നന്മയായിരിക്കണം, കുറവുകൾ ഉണ്ടാകുവാനായി പാടില്ല, സ്ട്രെയിറ്റ് ആയിരിക്കണം, കളങ്കമേശരുത്, കറപുള പുരളരുത് എന്നുള്ളതായ നിർബന്ധം ഒരു മനസ്സിൽ ഉണ്ട് എങ്കിൽ പിന്നെ മുന്നിൽ കാണുന്നതായ തെറ്റുകളെയെല്ലാം കൃത്യമായി കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അതുപോലെ പാലിക്കപ്പെട്ട ഒരു പ്രിയപ്പെട്ട പിതാവിനെയാണ് നാം ഇവിടെ സ്മരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കട്ടെ. സർവജീവജാലങ്ങളുള്ള താതാത്മ്യത വിശുദ്ധ പിതാക്കന്മാരുടെ ഒരു ജീവിതക്രമമാണ്. അഭിയന്യ ഈവാനിയോസ് സുരുമേനി ഗാർഡനിങ്ങിൽ പൂന്തോട്ടം ഉണ്ടാക്കുന്നതിൽ ഒന്നാമനായിരുന്നു. കോട്ടയം പഴയ സെമിനാരിയിൽ ഗാർഡന് സമ്മാനം കിട്ടിയത് തിരുമേനിയുടെ കാലഘട്ടത്തിലാണ്. പിന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ മേല, അതിന് മുമ്പും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ മേല. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എല്ലാ വർഷവും പൂന്തോട്ടങ്ങളുടെ കാര്യത്തിൽ കോട്ടയം പഴയ സെമിനാരിക്ക് സമ്മാനം കിട്ടുമായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അഭിയന്യ ഈവാനിയോസ് സുരുമേനിയായിരുന്നു. താൻ ആയിരിക്കുന്ന സ്ഥലത്തെ പുഷ്പിച്ചു നിർത്തുക. ഇവിടെ ഈ ദേറായാലും തിരുമേനി അതിന് കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴ് അത് അതുപോലെ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. പാലിക്കുന്നുണ്ടെന്ന് തലമുറി കാണിക്കുന്നുണ്ട്. ആയിരിക്കുന്ന അന്തരീക്ഷത്തെ പുഷ്പിച്ചു നിർത്തി ആ അന്തരീക്ഷത്തിൽ സുഗന്ധം പരത്തുന്ന ഒരു ജീവിത ക്രമം ഉണ്ടാക്കണം എന്നത് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് സസ്യങ്ങളോടും പക്ഷി മൃഗാദികളോടുമുള്ളതായ സ്നേഹം കാണിക്കുന്നത്. The so-called created ecological system, created order, അത് അതുപോലെ പാലിക്കണമെന്ന് നിർബന്ധമുള്ള പിതാക്കന്മാരുടെ പട്ടികയിലെ പ്രഥമ പിതാവായിരുന്നു ഭാഗ്യസ്മരണാർഹനായ മാർ ഈവാനിയോസ് തിരുമേനി. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ താളം അത് മനോഹരമായി കാത്തുസൂക്ഷിക്കണമെന്ന് കരുതിയതായ ഒരു പിതാവാണ്. അതുകൊണ്ടാണ് നിർബന്ധപൂർവം താനായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മനോഹരമായ പൂന്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുവാനും ജീവജാലങ്ങളെ സ്നേഹിക്കുവാനും ചെറിയ ചെറിയ പട്ടിക്കുട്ടികളും പൂച്ചകളും പക്ഷികളും ഒക്കെ തിരുമേനി അടുത്തേക്ക് വരുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ അവയെ സ്വീകരിക്കുകയും അവയെ താലോലിക്കുകയും ചെയ്യുക. നമുക്കറിയാം കാലം ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു പൂച്ചക്കുട്ടി കബറിടത്തിൽ നിന്ന് മാറാതെ നിന്നതായ സംഭവങ്ങൾ നാം ഓർക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ സൃഷ്ടജാലം
അതിനുള്ളതായ താളം നഷ്ടപ്പെടരുത്, അത് വിശദീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാകുന്നു എന്ന് കരുതിയതായ പിതാക്കന്മാരാണ്. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗം മഹാപുരോഹിത പ്രാർത്ഥനയാണ്, നമ്മുടെ കർത്താവ് പിതാവാൻ ദൈവത്തോട് നടത്തുന്നതായ പ്രാർത്ഥനയാണ്. കർത്താവ് പറയുന്നത്, ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. ഞാൻ ലൗകികരല്ലാത്തതുപോലെ ഇവരും ലൗകികരാകരുത്. ആവർത്തന പുസ്തകത്തിൽ ഞാൻ വായിച്ച വേദഭാഗം പറയുന്നത് പോലെ ഈ കബരിടം ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. ദൈവ യേശുക്രിസ്തുവിനോട് ചേർന്ന് പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കബരിടമാണ്, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. ഞാൻ ലൗകികരല്ലാതിരുന്നത് പോലെ ഇവരും ലൗകികരല്ലാതെ ആയിരിക്കണം. പരിശുദ്ധ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നോമ്പെടുക്കണമെന്നും ഉപവസിക്കണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ച ഒരു പിതാവാണ് ഈ പരിശുദ്ധ തിരുമേനി എന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം. വടക്കമണ്ണൂർ പള്ളിയിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, പള്ളിയിലല്ല അവിടുത്തെ കുരിശടിയിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ പോയി ജനത്തെ ഉദ്ബോധിപ്പിച്ചു, ഇതിന് സർക്കാരും രാഷ്ട്രീയക്കാരും ആരും തന്നെ പരിഹാരം തരത്തില്ല, പരിഹാരം തരുന്നത് ദൈവം മാത്രമാണ്, അതുകൊണ്ട് നോമ്പെടുക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ജനത്തെ പ്രധാനമായി ഓർമ്മപ്പെടുത്തിയിട്ട്. തിരുമേനിക്ക് വലിയ ശബ്ദമില്ലാത്ത ആളാണ്, പക്ഷെ ആ പ്രസംഗം വളരെ ശബ്ദത്തിൽ ഉറച്ച് പ്രഖ്യാപിച്ചതായിട്ട് ബലഹീനായ ഞാൻ അടുത്ത സമയത്ത് കേൾക്കുകയുണ്ടായി. അത് അതിന്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പ് കേൾക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ പിതാക്കന്മാർ. അങ്ങനെ ഒരു നല്ല പിതാവിനെയാണ് നാം ഇപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്നത്. ഈ കബരിടം നമ്മോട് സംസാരിക്കുന്നു, ദൈവത്തോടും സംസാരിക്കുന്നു. ആ സംസാരം തുടരട്ടെ. തുടരുന്നത് വഴി സഭയ്ക്കും നമുക്കും ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, ദേശത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.